നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജീവിക്കുന്ന രക്തസാക്ഷിയായി സി പി എമ്മിൽ അറിയപ്പെട്ടിരുന്ന സഖാവ് പുഷ്പൻ കൂത്തുപറമ്പ് വെടിവെയ്പ്പുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റ് കിടപ്പിലായിരുന്നു അദ്ദേഹം അന്തരിച്ചതായിട്ടുള്ള വിവരമാണ് വാർത്തയാണ് ലഭിക്കുന്നത്. 54 വയസ്സായിരുന്നു. വെടിവെയ്പ്പിൽ പരിക്കേറ്റ് കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി 30 വർഷത്തോളമായി പൂർണ്ണമായും കിടപ്പിലായിരുന്നു. നിരവധി അസുഖങ്ങൾ കാരണം 2 മാസത്തിലധികമായി പലതവണ ചികിത്സ തേടിയിരുന്നു. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വെച്ച് ഇന്ന് 3:30 കൂടിയായിരുന്നു അന്ത്യം സംഭവിച്ചത്. ഓഗസ്റ്റ് 2 വൈകുന്നേരമാണ് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ശേഷം ഹൃദയാഘാതമുണ്ടായി, അതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റി. എന്നിരുന്നാലും ജീവൻ രക്ഷിക്കാനായി സാധിച്ചില്ല. അസുഖബാധിതനായ ഓരോ തവണയും മരണമുഖത്ത് നിന്നും കൂടുതൽ കരുത്തോടുകൂടി തിരിച്ചു വരുന്ന ഒരു വ്യക്തിത്വമായി തന്നെയാണ് ഈ കാലയളവിൽ മൊത്തം പുഷ്പനെ നോക്കിക്കണ്ടിരുന്നത്. സി പി ഐ എം നോർത്ത് മേനപ്പുറം ബ്രാഞ്ച് അംഗം കൂടിയായിരുന്നു പുഷ്പൻ. 1994 നവംബറിലാണ് കൂത്തുപറമ്പിൽ വെച്ച് എം വി രാഘവനെതിരെ നടന്ന പ്രതിഷേധത്തിനിടയിൽ കരിങ്കൊടി കാട്ടുന്നതിനിടയിൽ പോലീസ് വെടിവെപ്പുണ്ടായത്. സുഷുമ്ന നാടി തകർന്ന് 24 വയസ്സിൽ അങ്ങനെ പുഷ്പൻ കിടപ്പിലായി. വെടിവെപ്പിൽ അന്ന് 5 പേർ കൂടി മരണപ്പെട്ടിരുന്നു. സ്വാശ്രയ കോളേജിനെതിരായിട്ടുള്ള സമരത്തിനിടയിലായിരുന്നു വെടിവെപ്പുണ്ടായത്. 94 നവംബർ 25 തലശ്ശേരിക്കടുത്ത് കൂത്തുപറമ്പിൽ മന്ത്രിമാരായിരുന്ന എം വി രാഘവനെയും കെ സുധാകരനെയും തടയാനായി ഒരു കൂട്ടം ഡിവൈഎഫ്ഐ പ്രവർത്തകരെത്തിയത്. അവർക്ക് നേരെ നിവൃത്തിയില്ലാതെ പോലീസിന് വെടിവെപ്പ് നടത്തേണ്ടി വന്നു. കൂത്തുപറമ്പിലെ അർബൻ സഹകരണ ബാങ്കിന്റെ സായാഹ്ന ശാഖയുടെ ഉദ്ഘാടനത്തിനായിരുന്നു മന്ത്രിമാർ അന്നവിടെ എത്തിയത്. ഇവരെ തടയാനും ഇവർക്കെതിരെ പ്രതിഷേധ മുദ്രാവാക്യം വിളികളുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ എത്തിയപ്പോഴായിരുന്നു സംഘർഷ സാധ്യത ഉടലെടുത്തതും. സി പി എമ്മിൽ നിന്നും പുറത്താക്കപ്പെട്ട് യു ഡി എഫിലെത്തിയ എം വി രാഘവനെ കണ്ണൂരിൽ പ്രവേശിപ്പിക്കില്ല എന്നുള്ള കടുത്ത തീരുമാനമാണെന്ന് സി പി എം കൈക്കൊണ്ടത്. പരിയാരത്ത് സ്വാശ്രയ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിനെതിരുള്ള സമരമെന്ന നിലയിലാണ് കൂത്തുപറമ്പിലെ ഉപരോധ സമരം ഡിവൈഎഫ്ഐ അന്ന് സംഘടിപ്പിച്ചതും. വെടിവെയ്പ്പിൽ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരായ കെ കെ രാജീവൻ, മധു, ഷിബുലാൽ, ബാബു, റോഷൻ എന്നിവർ കൊല്ലപ്പെട്ടിരുന്നു. പുഷ്പനടക്കം 6 പ്രവർത്തകർക്കാണ് അന്ന് ഗുരുതരമായി പരിക്ക് സംഭവിച്ചതും. കൂത്തുപറമ്പിൽ അന്ന് വെടികൊണ്ട പുഷ്പൻ പിന്നീട് ഇന്നുവരെയും എഴുന്നേറ്റ് നടന്നിട്ടില്ല. അന്നു മുതൽ കിടപ്പിലായിരുന്നു. സി പി എം അണികൾക്ക് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായി എപ്പോഴും ഊർജം പകരുകയായിരുന്നു. പ്രവർത്തകർക്ക് എല്ലാ പോരാട്ടത്തിനിടയിലും ആവേശമായി തന്നെ പുഷ്പൻ മാറിയിരുന്നു. തിരഞ്ഞെടുപ്പ് വേദികളിലും അതുപോലെ പാർട്ടി പരിപാടികളിലുമൊക്കെ ഇടയ്ക്കൊക്കെ പുഷ്പൻ നിറസാന്നിധ്യമായിരുന്നു. ആ ആവേശമാണ് ഇപ്പോൾ കെട്ടിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.